നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ എന്ന സാധനം ഒരു വല്ലാത്ത സാധനം തന്നെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഗുണവുമുണ്ട്, അതേപോലെ തന്നെ ദോഷമുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അത് രണ്ട് നടന്മാരുടേതാണ്. ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷ്ണകുമാറാണ്, നടൻ കൃഷ്ണകുമാറാണ്. മറ്റേയാളെ നമുക്ക് ഏവർക്കും അറിയാം, അദ്ദേഹവും നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബാലാജി ശർമ്മ എന്നാണ്. വീണ്ടും കാസർഗോഡ് തൃശങ്കു എന്നൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്, കൃഷ്ണകുമാറിൻ്റെ കൂടെയാണ്. അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ബാലാജിയും ചാണകമാണോ എന്നൊരു ഫിറോസ് എഫ് കെ എസ് എന്നുള്ളൊരു ഐഡിയയാണ്. പൃഥ്വിരാജിൻ്റെ പടമൊക്കെയാണ് ഡി പി ആയിട്ടിട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ചോദിച്ചിരിക്കുന്നത്. 128 പേരോളം ലൈക്കും ഹാഹാ സ്മൈലിയും പിന്നെ ആംഗ്രി സ്മൈലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടി, സഹപ്രവർത്തകൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോവുകയാണ്, സഹോ നമ്മളെ വെറുതെ വിടു എന്നാണ്. ഇവിടെ കൃഷ്ണകുമാറിൻ്റെ കൂടെ മമ്മൂട്ടിയാണ് ഇരുന്നതെങ്കിൽ ഈ കമൻ്റ് അവിടെ വീടില്ലായിരുന്നു, 100% വീടില്ലായിരുന്നു. ഇനി ഉദാഹരണത്തിന്, നരേന്ദ്രമോദിയുടെ കൂടെ ഏതെങ്കിലും മുസ്ലിം പുരോഹിതരോ പണ്ഡിതരോ അല്ലെങ്കിൽ നേതാക്കളോ ഇരുന്നാലും ഇതേപോലൊരു കമൻ്റ് വീടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് വ്യക്തമായി അറിയാത്ത രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമായി അറിയാത്ത വ്യക്തിയായിരിക്കണം, പിന്നെ ഹിന്ദു നാമധാരിയായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഇതേപോലെ ഇരുന്നാൽ, അതായത് കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ്, അദ്ദേഹം സംഘിയാണ് എന്ന് പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബാലാജി ശർമ്മ ഹിന്ദുവാണ് എന്ന് മാത്രം അറിയാം, അതിലുപരി അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് യാതൊരു ഐഡിയയുമില്ല ഈ കമൻറ്റിട്ട ആൾക്കും. നേരെ മറിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിൽ ഈ ചോദ്യം വരില്ല, ബാലാജിയും ചാണകമാണോ എന്ന ചോദ്യം വരില്ല. അതിൻ്റെ ഉദാഹരണം, കൃഷ്ണകുമാറിൻ്റെ കൂടെ മുകേഷാണ് ഇരിക്കുന്നതെങ്കിൽ മുകേഷിനോട് ഒരിക്കലും ഈ ചോദ്യം ചോദിക്കില്ല. അപ്പോൾ രാഷ്ട്രീയം, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളും ഹിന്ദുവാണെങ്കിൽ ഇവറ്റകൾ ഈ ചോദ്യം കൊണ്ടുവരും, എന്താ നിനക്കൊക്കെ ഇതിന് സർട്ടിഫിക്കറ്റ് തരണോ, സംഖ്യയാണെന്നോ സംഖ്യയല്ലെന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് നിനക്കൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ടുതരണോ, എന്താണ് നിൻ്റെയൊക്കെ ഉദ്ദേശം. ഇതിന് ഈ ബാലാജി കൊടുത്തിരിക്കുന്ന ഉത്തരം ഒരു അഴകുഴമ്പൻ ഉത്തരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിയിലല്ല. ബാലാജിയും ചാണകമാണോ എന്ന ചോദ്യത്തിന് അതേടാ പക്ഷേ പൊട്ടിത്തെറിക്കാനല്ല പോകുന്നത് എന്ന് തിരിച്ചൊരു മറുപടി കൊടുത്താൽ അത് അവിടെ തീർന്നു. അങ്ങനെ തന്നെ വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ. ഇവർ പല തവണയായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നുണ്ട്, ഇതേപോലെയുള്ള അഭ്യാസങ്ങൾ കാണിച്ച് ഇതിന് ചിലർ ഭയന്നിട്ട് അഴകുഴമ്പൻ മറുപടി കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയം വ്യക്തമായിട്ടുള്ള ഒരാളും ആണ് എങ്കിൽ ഈ അട കൂടി ഇരിക്കുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. മമ്മൂട്ടിയാണ് ഇരിക്കുന്നെങ്കിൽ ചോദിക്കില്ല, മുകേഷാണ് ഇരിക്കുന്നെങ്കിൽ ചോദിക്കില്ല. മോദിയുടെ കൂടെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതരോ മത നേതാക്കളോ ഇരുന്നാൽ പോലും അവരോട് ചോദിക്കുമോ, നിങ്ങളും ചാണകമായോ എന്ന് ചോദിക്കുമോ? ചോദിക്കില്ല, 100% ചോദിക്കില്ല. ഇവിടെ പക്ഷേ ബാലാജിയുടെ രാഷ്ട്രീയം എന്തെന്നറിയില്ല, ബാലാജി ഹിന്ദുവാണെന്ന് മാത്രം അറിയാം. ബാലാജി കൃഷ്ണകുമാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ തൊഴിലിന് വേണ്ടി പോവുകയാണ്, അവർ സിനിമ മേഖലയിലാണ് അവരുടെ തൊഴിൽ, കലയാണ് തീർച്ചയായിട്ടും, അത് തൊഴിലും കൂടെയാണ്, അതിന് പോവുകയാണ്. അദ്ദേഹത്തിനോടുള്ള ചോദ്യമാണ് ബാലാജിയും ചാണകമാണോ. എന്ത് മറുപടിയാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത്, എന്ത് മറുപടിയാണ് ഇവനൊക്കെ, മറുപടി അർഹിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ചോദിച്ചാലും മറുപടി അർഹിക്കുന്നുണ്ടോ അത്, പക്ഷേ മുഖമടച്ചുള്ള രീതിയിലുള്ള മറുപടി വേണം കൊടുക്കാൻ, മുഖമടച്ചുള്ള രീതിയിലുള്ള മറുപടി തന്നെ കൊടുക്കണം. പിന്നെ ഇവർക്ക് ഒരു വിചാരമുണ്ട്, ഇവരൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചാൽ ചില സിനിമകൾ പൊട്ടിക്കാൻ പറ്റും, ഞങ്ങൾ വിചാരിച്ചാൽ ചില സിനിമകളെ തകർക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, നീയൊന്നും ഒരു ചുക്കുമല്ല എന്ന് ഇവിടെ മോഹൻലാൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉണ്ണിമുഖം കാണിച്ചു തന്നിട്ടുണ്ട്. നീക്കം മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുലിമുരുകൻ ഇവിടെ റിലീസായത്, സർവകാല റെക്കോർഡാണ് ആ സിനിമ കൊയ്തത്. ഇപ്പോളിതാ ഉണ്ണിമുകുന്ദൻ സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു സിനിമ റിലീസാക്കി അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കമ്മികളെ തേച്ചൊട്ടിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ അദ്ദേഹം ഷെയർ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ 30 ലക്ഷം വോട്ടുള്ള സംഖ്യകൾ തന്നെയുണ്ട്, വോട്ടില്ലാത്തവരെയും കൂടെ കൂട്ടിയാൽ അത് പിന്നെയും കൂടും. അവരിൽ വെറും 10 ലക്ഷം പേര് കണ്ടാൽ മതി ഇവിടെ ഒരു ശരാശരി സിനിമ വിജയിക്കാൻ. പിന്നെ ഇത്രയും കാലം മലയാളികൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല
സിനിമ കണ്ടുകൊണ്ടിരുന്നത് എന്ന സത്യമെങ്കിലും നീയൊക്കെ മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ കൊള്ളാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദി സിനിമയിൽ അവരുടെ സിനിമ വലിയ രീതിയിൽ ഹിറ്റാവാൻ വേണ്ടി ബോധപൂർവം സംഘികൾക്കെതിരെയുള്ള വാർത്തകൾ അവർ തന്നെ പടച്ചു വിടുമായിരുന്നു. ഏതെങ്കിലും ഹിന്ദു സംഘടനകളോ മറ്റോ അല്ലെങ്കിൽ പേരുള്ള, അതിപ്പോൾ സംഘപരിവാരമായിട്ട് ബന്ധമുണ്ടെന്നും വേണമെന്നില്ല, അവരതിനെതിരെ എന്തെങ്കിലും ഒരു സമരമോ അതുപോലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും അത് വാർത്തയിൽ കയറി അങ്ങ് നിറയും. അത് സാധാരണ രീതിയിൽ കൂടിയ ഹിറ്റായി മാറും ആ സിനിമ. പക്ഷേ ആ കാലവും കഴിഞ്ഞു. എല്ലാ സഹിഷ്ണുതയ്ക്കും ഒരു പരിധിയുണ്ട്. ഇന്നിപ്പോൾ അത്തരം വിവാദം കൊണ്ട് വന്നാൽ ഹിന്ദി സിനിമയൊന്നും ഹിറ്റാവില്ല. പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റിയ രീതിയിൽ ഹൈന്ദവരും വളർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ആ ഒരു രീതി ഇവിടെയും വരും. ഇങ്ങനെയാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും വരും. മമ്മൂട്ടിയെയോ മമ്മൂട്ടിയുടെ മകനെയോ കണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടല്ല. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന, മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ദുൽഖറിനെ ഇഷ്ടപ്പെടുന്ന, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവരാരും ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ സഹിഷ്ണുതയ്ക്കും ഒരു പരിധിയുണ്ട്. അവിടെയാണ് നീയൊക്കെ കയറി കൊത്തിക്കളിക്കുന്നത് എന്ന് ഓർത്താൽ കൊള്ളാം. ഇത് നിർത്തിക്കൂ. അതുതന്നെയാണ് എല്ലാവർക്കും നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.